ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ ഐ പി എൽ ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് മുംബൈയുടെ സൂപ്പർ താരമായിരുന്നു ട്രെൻഡ് ബോൾട്ട്. ബോൾട്ട് ബുംറ സഖ്യം മുംബൈക്ക് വേണ്ടി ഒരുപാട് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് ആർച്ചർ എടുക്കാൻ വേണ്ടി ബോൾട്ടിനെ മുംബൈ പുറത്താക്കി. ബോൾട്ടിനെ പുറത്താക്കിയ ശേഷം മുംബൈ ഇന്ത്യൻസ് ഡൗൺ ആയി. ഇപ്പോൾ ഇതാ മുംബൈ ഇന്ത്യൻസ് ബോൾട്ടിനെ തിരിച്ചെടുക്കാനാണ് പദ്ധതി. നിലവിലിപ്പോൾ ബോൾട്ട് രാജസ്ഥാൻ ടീമിലാണ്. എന്നാൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ട്രെൻഡ് ബോൾട്ടിനെ ട്രേഡ് ചെയ്യാൻ പോവുകയാണ്. ബോൾട്ടുമായിട്ട് മുംബൈ സംസാരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. December 19 ലേലത്തിന് മുന്നേ മുംബൈ ഇത് റിവീൽ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പാണ്ഡ്യയെയും അവസാന നിമിഷമാണ് മുംബൈ ട്രേഡ് ചെയ്തത്. ബോൾട്ട് മുംബൈയിലെത്തിയാൽ അത് മുംബൈയുടെ ഭാഗ്യമാണ്. അടുത്തൊരു അപ്ഡേറ്റ് സി എസ് കെ ടീമിനെ സംബന്ധിക്കുന്നതാണ്. 2008 മുതൽ ഇതുവരെ സി എസ് കെ ക്യാപ്റ്റൻ അത് ധോണിയായിരുന്നു. പക്ഷേ ധോണിയുടെ അവസാന സീസണാണ് ഈ ഐ പി എൽ. ചെന്നൈക്ക് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. ഇപ്പോഴിതാ സി എസ് കെ ടീമിൽ നിന്ന് വലിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ വരുന്ന ഐ പി എല്ലിൽ ധോണിയായിരിക്കില്ല സി എസ് കെയുടെ ക്യാപ്റ്റൻ. ഐ പി എൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് പുതിയൊരു ക്യാപ്റ്റനെ സി എസ് കെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. അത് മറ്റാരുമല്ല ഋതുരാജാണ്. സി എസ് കെ ഋതുരാജിനെ വളർത്തിക്കൊണ്ടു വരാനുള്ള പദ്ധതിയിലാണ്. ഇന്ത്യൻ ടീമിൽ ഋതുരാജ് ക്യാപ്റ്റനായിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തത് ഋതുരാജാണ്. ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഋതുരാജ് സക്സസ് ആണ്. അങ്ങനെ ധോണി സി എസ് കെയിൽ നിന്ന് പടിയിറങ്ങാൻ പോവുകയാണ്. ധോണി എന്ന ക്യാപ്റ്റനെ നമുക്കിനി കാണാൻ സാധിക്കില്ല. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. സഞ്ജു കഴിഞ്ഞ ഐ പി എല്ലിൽ രാജസ്ഥാൻ ടീമിനെ നല്ല രീതിയിലാണ് മുന്നോട്ട് നയിച്ചത്. പക്ഷേ രാജസ്ഥാൻ ടീമിൽ ചില പൊട്ടിത്തെറികൾ നടന്നിരിക്കുകയാണ്. സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രാജസ്ഥാൻ നീക്കുകയാണ്. ഐ പി എൽ 2024 പുതിയൊരു ക്യാപ്റ്റനായിരിക്കും രാജസ്ഥാനെ. അത് മറ്റാരുമല്ല ജോസ് ബട്ട്ലറാണ്. ബട്ട്ലറെ രാജസ്ഥാൻ ക്യാപ്റ്റനാക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സഞ്ജുവിന് ക്യാപ്റ്റൻസി ഭാരമില്ലെങ്കിൽ ശരിക്ക് കളിക്കാൻ സാധിക്കും. ഈ ഐ പി എല്ലിൽ നന്നായി കളിച്ചാൽ മാത്രമേ സഞ്ജുവിന് ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് അവസരം കിട്ടൂ. രാജസ്ഥാനിൽ ഒരു ക്യാപ്റ്റൻസി മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.